ഈ രാജ്യത്തിന്റെ നയതന്ത്ര നീക്കങ്ങൾ അമ്പരപ്പിക്കുന്നതായി ഒരു രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിനിധി പറയുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ വലിയ ചർച്ചയാവുകയാണ്. എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചിരിക്കുന്നു എന്നതും ഈ അഭിപ്രായ പ്രകടനത്തിൽ നിന്നും വ്യക്തമാണ്. ഇതിൽ പറയുന്ന നയതന്ത്ര നീക്കങ്ങൾ വേഗത്തിൽ നടത്തുന്ന രാജ്യം മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളുടെ വേഗം അതിശയിപ്പിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മറ്റാരുമല്ല, ജർമ്മനിയാണ്. റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് വിവിധ രാജ്യങ്ങളെ ഒരേ സമയം ബന്ധപ്പെട്ട രീതി ലോകം കണ്ടുപിടിക്കണമെന്ന് ജർമ്മൻ സ്ഥാനപതി വോൾട്ടർ ജെ ലിൻഡർ അഭിപ്രായപ്പെടുമ്പോൾ അത് ഇന്ത്യക്കുള്ള ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്കുള്ള അംഗീകാരം തന്നെയാണ്. ഇന്ത്യക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് റഷ്യ ആയാലും ഉക്രൈൻ ആയാലും നാറ്റോ ആയാലും സമീപനം കൃത്യവും വ്യക്തവും സുതാര്യവുമാണെന്നത് ഏറെ പ്രശംസിക്കേണ്ട ഗുണമാണെന്നും ലിൻഡർ കൂട്ടിച്ചേർത്തു. പൌരന്മാരുടെ സുരക്ഷയിലും യുദ്ധഭൂമിയിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിലും ഇന്ത്യയുടെ നീക്കം സമാനതകളില്ലാത്തതാണ്. ഇന്ത്യയുടെ നയതന്ത്രക്കാരത്തിനെ ഇന്ന് ലോകം തിരിച്ചറിയുന്നു. ആഗോളതലത്തിലെ സമാധാനത്തിനും ജീവകാരുണ്യ പ്രവർത്തനത്തിനുമെല്ലാം ഇന്ത്യയുടെ നിലപാടുകളും ഇടപെടലുകളും അത്ഭുതപ്പെടുത്തുന്നുവെന്നും ജർമ്മൻ സ്ഥാനപതി പറഞ്ഞു. പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് രാജ്യങ്ങൾ നീങ്ങുന്നത്. അത്തരം രാജ്യങ്ങളോട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും പുലർത്തുന്ന സൌഹൃദവും ഇടപെടലും ഏറെ മാതൃകാപരമാണ്. ഐക്യരാഷ്ട്രസഭയിൽ റഷ്യക്കെതിരെ ലോകരാജ്യങ്ങൾ അണിനിരന്നപ്പോൾ ഒരു പക്ഷവും പിടിക്കാതെയുള്ള ഇന്ത്യയുടെ നിലപാട് ശ്രദ്ധേയമാണ്. അത് സങ്കീർണ സാഹചര്യമാണ് റഷ്യ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും നരേന്ദ്രമോദി പുടിനുമായി സംസാരിച്ച് നടത്തുന്ന സമാധാന പരിശ്രമത്തിൽ പ്രതീക്ഷയുണ്ടെന്നും ലിൻഡർ പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ചർച്ച നടത്തുകയും ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ സഹായിച്ചതിന് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇന്ത്യ ഇപ്പോൾ നയതന്ത്ര ഇടപെടലുകളിലൂടെ ലോകത്തിന്റെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ജർമ്മനിയുടെ നയതന്ത്ര പ്രതിനിധി പറയുന്ന അഭിപ്രായം തന്നെയാണ് പല ലോകരാജ്യങ്ങൾക്കും ഉള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം. കൂടുതൽ വാർത്തകൾക്ക് സന്ദർശിക്കാം www.newsindiamalayalam.com.